ഒരാൾ തന്നെ അടുക്കളയെന്ന് എല്ലാവരും ഒന്ന് പണിയെടുക്ക് നോക്കാട്ടോ. അടുത്ത് പണിയെടുക്കുന്നുണ്ട്. ഇവളിങ്ങനെ നടന്ന് കളിക്കില്ല കേട്ടോ, അവർ പണിയെടുക്കുന്നില്ലല്ലോ. ഏണ്ടാ, ഇവളൊരാൾ തന്നെ ഇങ്ങനെ നടന്ന് കളിക്കുന്നു. നമ്മൾ അടുത്ത് പാവോ, അടുത്ത് എന്തോ ഉണ്ടാക്കുന്നുണ്ട്. അടുത്ത് എന്നാ സംഭവം? ദോശ അമ്മയല്ല ആക്കല്ലേ ദോശ? അടുത്ത് ആക്കി തുടങ്ങിയാ. അതിന്റെ ഇതൊന്നും കുഴക്കല്ലേ നിങ്ങളെന്നാ? ഇത് ചുടൽ മാത്രാന്നോ അല്ലെ? ആദ്യമേ എല്ലാം ഫുള്ളായിട്ട് ആക്കലുണ്ടാ? അല്ല, ആദ്യം മുതൽ ആക്കാൻ അറിയാ? അറിയോ. എനിക്ക് ദോശ കരിയാണ്ട് കിട്ടുന്നുണ്ടാ? കരിക്കുവാ? എത്ര ദോശയായി കാണിച്ചേ? അകേട്ടൻ കൊടുത്താ. എന്നാ കറി? ദോശക്കെന്ന കറിയുണ്ടാ? കറി ഇന്നലത്തെ മീൻ കാണിച്ചു കൊടുത്തപ്പ എനക്ക് ഇഷ്ടല്ലേ. അതുമാ ഇന്നലത്തെ മീന്, ഇന്നലത്തെ മീൻ കാണിക്കുന്നതുകൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല. ഇവിടുന്ന് മറ്റേ കൊടുത്തു ഇതാ കാണിക്കേ. ശ്രേയ കുട്ടി വരൂ, ഒരു പണി എടുക്കൂ. ശ്രേയ കുട്ടി ഇവിടെ രാവിലെ പണിയെല്ലാം എടുത്തിന് ഗ്യാസ്. എന്നത് ഇതിപ്പോ ആക്കിയാ അറിയാ? കടലക്കറി, ആദ്യത്തെ കടലക്കറി കേട്ടോ. അപ്പൊ നിങ്ങൾ രണ്ടാളും കൂടി ഒരു ആടത്തന്നെ നിന്നിട്ട് പണിയെടുത്ത് നടക്കുവാ. അമ്മയെടുത്തു, അമ്മയെടുത്തു, അമ്മ അമ്മ ഏട്ടൻ കൂട്ടി പോയാ? അല്ല ഇന്നലെ വരെ ഇവിടെ കണ്ടിരപ്പാ. ഏടെ ഇല്ല എടുത്തു, അമ്മയെടുത്തു, അമ്മമ്മ നോക്കുന്നുണ്ടാ. നീ ആർക്കാ ചായ കൊണ്ട് കൊടുക്കുന്നേ? ആരാത്? നമ്മളെ സുന്ദരി ഇവർക്കൊരു കമ്പനി കൊടുക്കുന്നുണ്ട് കേട്ടോ. വൈ തന്നെ വന്നണ്ട. ടിവിന്റെ സൗണ്ട് ഓർക്കുവാ, ടിവിന്റെ സൗണ്ട് ഓർക്കുവാ, ടിവിന്റെ സൗണ്ട് ഓർക്കുവാ, ടിവിന്റെ സൗണ്ട് സൗണ്ട് ഓർക്കേ. അനിയൻ്റെ അടുത്ത് ചായ കുടിക്കുന്നുണ്ട് കേട്ടോ. ദോശയും കടലക്കറി, ഇന്നലത്തെ മീൻകറി, ഇത് ഒരാൾ ഇടാ പൊത്തി പൊതിഞ്ഞ് കിടക്കുന്നുണ്ട് ഗൈസ്. എടാ മൂവ കാണിക്കപ്പാ, നീ ആരാന്ന് മനസ്സിലാവണ്ടേ? മൂവ കാണിക്ക. നിഷാ, നിഷാ, നിഷാന്തേ. ഇവന്നല്ല രാത്രി ട്രിപ്പ് പോയിട്ട് 10 മണിക്കാ 12 മണിക്കാരെ വന്ന് കടന്ന്, 12 മണിക്കാ വന്ന് കടന്ന്, അതിന്റെ ക്ഷീണം കൊണ്ട് കടന്നു ഇറങ്ങുന്നേട്ടാ. സമയമില്ലേ? 8 മണിയായിട്ടുണ്ട്, 8 മണി. ഞാനിപ്പൊ എഴുന്നേറ്റനെ. എന്താ എന്റെ ബ്രഷ് ഉണ്ടോ? പല്ലാക്കാൻ വേണ്ടി ബ്രഷർ എടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ സാധാരണ എണീക്കുന്ന ടൈം ഇത്. ചങ്കാമ്മ ഇപ്പൊ എന്റെ അപ്പം തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. അമ്മവേ, അമ്മേ, അമ്മേ, ചായ വേണ്ടേ? ഏ വേണാ? എന്നാ ദോശ എന്നേ, ചായക്കടി ദോശ എന്നട്ടാ. വേണ്ടേ ദോശ? വേണ്ടേ? അതൊരു കഷ്ണം കൊടുത്തേ. ഇതാ അമ്മമ്മക്ക് ഒരു കഷ്ണം ദോശ കൊടുക്കുന്നുണ്ട്. അനിയൻ കൊടുത്തോണ്ടാന്ന തിന്നുന്നില്ല. ഞാൻ കൊടുത്താലേ തിന്നുമല്ലോ. അമ്മമ്മ തിന്നോ, ഒന്ന് തിന്നോ. അമ്മമ്മേ ബായ് വളക്കപ്പാ, തിന്ന അമ്മമ്മേ, അമ്മമ്മേ. ആ തന്നെ കാലി ചായ കൊടുക്കണം, എന്നാലേ അമ്മമ്മ തിന്നൂല കേട്ടാ. അപ്പൊ ചായ കുടിക്കുന്നുണ്ട് കേട്ടാ. ചൂടുണ്ടാ, ചൂടുണ്ടാ. ഏ കുറച്ചുകൂടി, കുറച്ച് കുറച്ചുകൂടി. ഇയാൾ തന്നെ ടി വി എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് വിശക്കുന്നുണ്ട്. 8 മണിയല്ലോ, ബ്രഷുണ്ടോ? എൻ്റെ ബ്രഷുണ്ടോ? വല്യക്കണം. നമുക്ക് അടുക്കളയിൽ വീണ്ടും കാഴ്ചകൾ കാണാം. അടുക്കളയിൽ എന്നാ ആ ഇവൻ എണീച്ചിട്ടുണ്ട് കേട്ടോ. അതാ ഇവൻ എണീച്ച്, ഞാൻ പറഞ്ഞോണ്ട് മാത്രം എണീച്ചു. നിശാദ് വീട് എടുക്കും പായോ? ഹല ഗൈസ്, വേ ദോശ ആക്ക് ഗൈസ്, വേ ആക്കൂ. തീ കത്തുന്നില്ലേ? എന്നാ ഈ സ്റ്റൗവിന്റെ ഉള്ളാക്കാത്ത ഇവിടെയൊക്കെ ടേസ്റ്റാ. അപ്പം കത്തുന്നില്ല എന്ന് പിന്നെ പറയുന്നേ. നിങ്ങൾ അങ്ങനെ കർണാടകത്തിൽ എങ്ങനെയാന്ന്? ഇതല്ല അടുപ്പ് തന്നെയാ, സ്റ്റൗ ഉണ്ടാ? അല്ല കർണാടകത്തിൽ ദോശ ഇങ്ങനെ ആക്കല്? ഏ നിങ്ങൾ വീട്ടിന്ന് എങ്ങനെ ആക്കല്? ഇവിടെയാ. അപ്പൊ ഇത് ഇതുപോലെ കത്തുവാ? കത്തലുണ്ടാ? ഇതുപോലത്തെ ഇത് അടുപ്പ് ദിവസം ചെയ്യുമ്പോ അടുപ്പ് തന്നെയാ അടിയിൽ? ആ ഇവിടെ അടിയിൽ കത്തിക്കുവാ, അതിന്റെ മുകളിൽ ഇതാവും അല്ലേ. ഇരുന്നില്ല കാരണം അങ്ങനെ നമ്മൾ സാധാരണ 3 കല്ല് വെച്ചിട്ടില്ല. ആ അങ്ങനെ രാവിലെ തന്നെ തണുപ്പുണ്ടാവാ? അത് ശരിയാ. എന്നിട്ട് ഞാൻ പല്ലൊന്നും തേച്ചില്ല, ഒരു ദോശ തന്നാലോ. ഏ അന്നത്തെ വീടാൻ കണ്ടിട്ടില്ലേ ഒരു ദോശ തന്നെ?
പല്ലൊക്കെ പോരാ ടൈം എടുക്കും അങ്ങ് വിശക്കുന്നത്. ഒരു ദോശ തരുമോ? ഒരു ഭക്ഷണം എന്തുണ്ട്? എടുത്തിന്റെ ദോശ എന്തുണ്ട് നോക്കട്ടെ. ഒന്നതാപ്പാ പല്ല് തേക്കാൻ ബ്രഷ് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെങ്കിൽ ദോശയാണ് നമുക്ക് തിന്നാൻ തോന്നുന്നത്. നല്ല മീൻകറി അല്ലേ? മീൻകറി കയ്യൂലല്ലോ, ഉണ്ടാവൂലേ? കടലക്കറി വേണ്ടാട്ടോ, നിങ്ങൾക്ക് കടലക്കറി വേണ്ട. ആ മൊത്തം മീൻകറി നിങ്ങൾ കഴിക്കുക? ആ നിങ്ങളെ കൊല്ലും ചെയ്യപ്പാട്. നിങ്ങൾക്ക് മീൻകറി ഇല്ലാണ്ട് ദോശ പറ്റൂലേ? കടലക്കറി വേണം, നിങ്ങൾ കടലക്കറി എടുത്തോ. പണിയെടുക്കെ, ദോശ ദോശ മറിച്ചിട്, മറിച്ചത് ദോശ മറിച്ചത് ഒരിക്കലും മറിച്ചിട കാണട്ടെ. എന്നാ എടുത്ത് അപ്പുറം നോക്കട്ടെ. നമ്മളന്ന് വാങ്ങി കയ്യിലെന്നുണ്ട്? കറക്റ്റാ, കയ്യില് കിട്ടുന്നുണ്ടാ? അടുത്ത് കറ്റ നിർബന്ധം ചെറിയ കയ്യിൽ വാങ്ങണന്നേ. എന്നിട്ട് കഴിഞ്ഞ ദിവസം കണ്ണൂര് പോയരാന്ന് വാങ്ങിയത്. ആ ചട്ടൊന്ന് മാറിയോ, കയ്യിലും ചട്ടൂരും കണക്കന്നെ. അന്ന് ഒയ്ക്ക് ഒയ്ക്ക് സാധനം ഒയ്ക്ക്. ഇതാ അടുത്ത് ഇതാ ദോശ ചുടുന്നുണ്ട്. കൊറച്ച് കൊറച്ച് കൊറയാക്കണേ, എത്തിക്കണം കേട്ടാ. എല്ലാവർക്കും ദോശ എത്തിക്കണേ, കറക്റ്റാക്കി കേട്ടാ. ആ അടുത്ത് ഇപ്പൊ അമ്മ പണി പഠിച്ചല്ലേ, പണി ഇത് എപ്പം മുലാന്ന്? ഞാൻ ആരാന്നാ? താൻ ആരാന്ന് തനിക്കറിയില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്കുക. അപ്പോ താൻ ആരാന്ന് ഞാൻ പറയും. കർണാടകക്കാരി അടുത്തമ്മ. ഏട്ടൻ വിളിച്ചിട്ടില്ലേ? അന്നേരം ബുദ്ധി വരുള്ളൂ. ഓനെ എണീച്ചാലേ ഇങ്ങനെ വിളിക്കാൻ പറ്റൂ. ആ വേഗം എണീക്കുള്ളൂ. തന്നെ അവരെ നാട്ടിൽ അങ്ങനല്ലേ, അവിടെ ടൈമിന്റെ വ്യത്യാസമില്ലേ? എന്നാ ഒരു ഭയ ഇതുവരെ താറ്റ പറ അടുത്ത വീഡിയോ കാണാ പറ. അടുത്ത അടുത്ത വീഡിയോ കാണാ പറ. ആ പിന്നെ പറഞ്ഞ എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് ചോദിക്കേ? ആണോ? ഓക്കെ 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 ശരി, ബൈ. എല്ലാവർക്കും ബൈ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.